തലസ്ഥാന നഗരത്തിലെ ഏറ്റവും വലിയ ചിത്രമതിലിൽ വരച്ചിടുന്നത് ബ്രിട്ടീഷുകാർക്കെതിരായ ഇന്ത്യയിലെ ആദ്യ പ്രതിഷേധമാണ്. 1721 ബ്രിട്ടീഷുകാർക്കെതിരെ ആറ്റിങ്ങലിൽ നടന്ന ആറ്റിങ്ങൽ കലാപം. എന്നാൽ ആക്കുളത്ത് വരച്ച ഈ ആറ്റിങ്ങൽ കലാപത്തിന്റെ ചിത്രത്തിനു സമീപം രേഖപ്പെടുത്തിയിരിക്കുന്ന അടിക്കുറിപ്പിന്റെ തലക്കെട്ടാണ് വിവാദമാകുന്നത്. അഞ്ചുതെങ്ങ് സമരം അഥവാ പ്രതിരോധം എന്നാണ് അടിക്കുറിപ്പിന് തലക്കെട്ട്. ആറ്റിങ്ങൽ കലാപം എന്ന് രേഖപ്പെടുത്തിയ സംഭവത്തിന്റെ പേരു മാറ്റുന്നത് ശരിയല്ല എന്ന പരാതിയുമായി സംഘടനകളും വ്യക്തികളും രംഗത്തെത്തിയിട്ടുണ്ട്. ശ്രീധരമേനോൻ ഉൾപ്പെടെയുള്ള എല്ലാ ആധികാരിക ചരിത്ര പുസ്തകങ്ങളിലും ഇത് ആറ്റിങ്ങൽ കലാപമാണ്. എന്നാൽ ഈ ആറ്റിങ്ങൽ കലാപം 300 വർഷം പൂർത്തിയാകുന്നതോടുകൂടി അതിനൊരു വലിയ പ്രാധാന്യം, ചരിത്ര പ്രാധാന്യം കൈവരികയാണ്. സ്വാഭാവികമായിട്ടും പ്രാദേശികമായിട്ട് ഇതിനെ ഒരു അഞ്ചുതെങ്ങ് കലാപമായി ചിത്രീകരിക്കുന്നതിനുള്ളൊരു ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അഞ്ചുതെങ്ങ് കോട്ടയിൽ യഥാർത്ഥ കലാപം നടക്കുന്നതിന് മുമ്പ് കൊച്ചു കൊച്ചു സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യാപാരികളും ബ്രിട്ടീഷുകാരുമായിട്ട് സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതൊരു അഞ്ചുതെങ്ങ് കലാപമാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമം പ്രാദേശികമായിട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ അന്തിമമായ കലാപം നടന്നത് എവിടെയാണ്? ഈ പറയുന്ന ബ്രിട്ടീഷുകാരെ, 140-ലേറെ പട്ടാളക്കാരെ കൊലപ്പെടുത്തിയെന്ന് പറയുന്നത് നമ്മുടെ കൊല്ലമ്പുഴ കടവിലാണ്. ഈ കൊല്ലമ്പുഴ കടവിൻ്റെ പേര് വാസ്തവത്തിൽ ഒറിജിനലി കോയിക്കൽ കടവെന്നായിരുന്നു. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരായ പട്ടാളക്കാരെ കൊന്ന് അവരുടെ ശാരീരികമായിട്ടുള്ള പല അംഗങ്ങളും ഛേദിച്ച് ക്യാപ്റ്റൻ ഗിഫോർഡിൻ്റെ നാക് പുഴുതെടുത്ത് ഈ പുഴയിലേക്ക് ഒഴുക്കിയതിൻ്റെ ഫലമായിട്ടാണ് ഈ പുഴ ചോരപ്പുഴയായിട്ട് മാറിയത്. ഇത്രയും ആളുകളെ കൊന്ന പുഴയായതുകൊണ്ടാണ് അതിനെ കൊല്ലും പുഴ എന്ന് ആദ്യം അറിയപ്പെട്ടത്. അതാണ് പിൽക്കാലത്ത് കൊല്ലമ്പുഴയായത്. അപ്പോൾ ആ പേരിൽ തന്നെ യഥാർത്ഥ കലാപം നടന്നത് എവിടെയാണ് എന്ന് നമുക്ക് വ്യക്തമാണ്. ആറ്റിങ്ങൽ ഹിസ്റ്ററി ലവേഴ്സ് അസോസിയേഷൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് പരാതി നൽകി കഴിഞ്ഞു. ആറ്റിങ്ങൽ കലാപത്തിന്റെ 300-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ചിത്രമൊരുക്കുന്നത്. ആറ്റിങ്ങൽ കലാപം ചരിത്രത്തിന്റെ ഭാഗമാകുമ്പോൾ അതിനെ മാറ്റി അഞ്ചുതെങ്ങ് കലാപം എന്ന് എഴുതുന്നതും അതുപോലെ അതിങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നതും ശരിയായ ഒരു രീതിയല്ല. ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം ആറ്റിങ്ങലിൻ്റെ ചരിത്രം തന്നെ നേരെക്കാലത്തെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ നന്നായിട്ട് മനസ്സിലാകുന്ന തരത്തിലാണ് ആറ്റിങ്ങൽ കലാപം എല്ലാവരുടെയും മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ അഞ്ചുതെങ്ങ് സമരമായിട്ടോ അഞ്ചുതെങ്ങ് പ്രതിരോധമായിട്ടോ അതിനെ മാറ്റാൻ കഴിയില്ല എന്നുള്ള കാര്യം സത്യവും അതുപോലെ തന്നെ അത് ഉറപ്പിക്കപ്പെട്ടതുമാണ്. ആ തെറ്റ് തിരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ കൗൺസിലിൽ ഒരു പ്രമേയം തന്നെ അവതരിപ്പിക്കാൻ നാളെ കൗൺസിലുള്ള ദിവസമാണ് തീരുമാനിച്ചിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് ഇതിനെക്കുറിച്ച് പറയുകയും അദ്ദേഹം അത് മാറ്റാമെന്ന് ഉറപ്പ് തരികയും ചെയ്തിട്ടുണ്ട്. ആറ്റിങ്ങൽ കലാപത്തെ അഞ്ചുതെങ്ങ് സമരമായി രേഖപ്പെടുത്തുന്നത് ചരിത്രപരമായി തെറ്റാണെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സായുധ കലാപം ഇതാണ്. ചരിത്ര സംഭവങ്ങളെ അപ്രകാരം തന്നെ രേഖപ്പെടുത്തുന്നതാണ് നല്ലതെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് ആർ നന്ദകുമാറും സെക്രട്ടറി എസ് വേണുഗോപാലും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ആറ്റിങ്ങൽ കലാപം എന്ന് തന്നെ, അല്ലെങ്കിൽ ആറ്റിങ്ങൽ വിപ്ലവം എന്ന് തന്നെയാണ് നമ്മൾ എത്രയോ കാലം മുമ്പ് തന്നെ പഠിച്ചതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും അറിയുന്നതും. ഈ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നടന്നത് അഞ്ചുതെങ്ങ് കോട്ടയിലാണ് എങ്കിലും അതിൻ്റെ പ്രധാന സംഭവങ്ങളെല്ലാം നടക്കുന്നത് ആറ്റിങ്ങലിൽ തന്നെയാണെന്ന് രേഖകൾ നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒരു ചരിത്രത്തെ ഇകഴ്ത്തി അതിലൂടെ പേരെടുക്കാൻ ചിലർ ശ്രമിക്കുന്നതിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇത് നമുക്ക് കാണാൻ കഴിയുന്നത്. HP News ആറ്റിങ്ങൽ.